ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് മൂവിയാണ്. സിനിമയുടെ പേര് സീറോ ടു ഹീറോ. പാരാലിമ്പിക്സ് എന്ന് വെച്ചാൽ ശാരീരികമായി വൈകല്യമുള്ള പ്രതിഭകൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു കായിക മത്സരമാണ്. ചൈനയിലെ ഹോങ്കോങ്ങിൽ അങ്ങനെ നടത്തപ്പെട്ട പാരാലിമ്പിക്സിൽ 5 തവണ പങ്കെടുത്ത് 12 മെഡലുകളോളം വാരിക്കൂട്ടിയ ഒരു അത്ലറ്റാണ് സോവവായ്. ഹോങ്കോങ്ങിലെ ജനങ്ങൾ അദ്ദേഹത്തെ വണ്ടർ ബോയ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇപ്പോ സോവവായ് ഒരു റിട്ടയേർഡ് അത്ലറ്റാണ്. ശാരീരിക വൈകല്യമുള്ള ഒരു കുട്ടിയിൽ നിന്നും ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു അത്ലറ്റിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജീവിത കഥയാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം തന്നെ 2008 ചൈനയിലെ ബെയ്ജിംഗ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പാരാലിമ്പിക്സ് വേദിയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദിയിലെ കമന്ററിയും കേൾക്കുന്നുണ്ട്. കമന്ററി വായിക്കുന്ന ആൾ പറയുന്നത്, ഒരു പാരാലിമ്പിക് ഗെയിംസിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കാണികൾ കൂടുന്നത് എന്നാണ്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സോവവായെ കുറിച്ചും ഒരു വിവരണം നൽകുന്നുണ്ട്. സോവവായയുടെ അവസാനത്തെ മത്സരമാണിത്. കാരണം അദ്ദേഹത്തിന് ഇപ്പോ 27 വയസ്സായി. 1996 മുതലാണ് സോവവായ് പാരാലിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 4 തവണ അദ്ദേഹം പാരാലിമ്പിക്കിൽ പങ്കെടുത്തു. ഇത് വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓട്ട മത്സരമായിരിക്കാം എന്നൊക്കെയാണ് കമന്ററിയിൽ പറയുന്നത്. മത്സരം തുടങ്ങാൻ പോവുകയാണ്. സോവവായ് അദ്ദേഹത്തിന്റെ കാതിൽ ധരിച്ചിരുന്ന ഹിയറിംഗ് എയ്ഡ് എടുത്ത് അഴിച്ചുവെക്കും. എന്നിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ വവായിക്ക് അവന്റെ അമ്മയുടെ ശബ്ദം കേൾക്കും. അടുത്ത സീനിൽ ഒരു സ്ത്രീ ഒരു കൊച്ചുകുട്ടിയെയും കൊണ്ട് ഇടവഴിയിലൂടെ ഓടി പോവാണ്. അത് വവായിയുടെ അമ്മയാണ്. അവർ കുറെ ദൂരം ആ ഇടവഴിയിലൂടെ എങ്ങോട്ടൊക്കെയോ ഓടി അവസാനം ഒരു ആശുപത്രിയിലേക്ക് എത്തും. വവായിയെ ചികിത്സിച്ച ഡോക്ടേഴ്സ് അവന്റെ അമ്മയോടും മുത്തശ്ശനോടും അവന് കടുത്ത ജോണ്ടിസ് ബാധിച്ചിരിക്കുകയാണ്. അത് അവന്റെ ബ്രെയിനെയാണ് ബാധിച്ചിരിക്കുന്നത്. അവന്റെ മസിലുകളെല്ലാം പെർമനന്റ്ലി ഡാമേജ്ഡ് ആയിപ്പോയി. അവന് വേണ്ടി ഇനി ചെയ്യാൻ സാധിക്കുന്നത് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന സർജറി മാത്രമാണ്. അത് ചെയ്യുന്നുണ്ടോ എന്ന് ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ അവന്റെ മുത്തശ്ശൻ തീർച്ചയായും എന്ന് പറയും. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും അവന് സർജറി ചെയ്യും. വവായിയുടെ അമ്മ അവനെ വീണ്ടും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടർ അവന്റെ മസിലുകൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് ഇനി ഒരിക്കലും അവന് നടക്കാൻ സാധിക്കില്ല. അവന്റെ കേൾവി ശക്തി വളരെ കുറവാണ്. ഇനി മുതൽ അവനൊരു ഹിയറിംഗ് എയ്ഡ് ധരിച്ചു വേണം നടക്കാൻ. അമ്മയുടെ മനസ്സ് ഇതെല്ലാം കേട്ട് തകർന്നു പോവും. അത് കഴിഞ്ഞ് അമ്മ വവായിയെയും തോളിൽ ചുമന്നുകൊണ്ട് ഒരു ബിൽഡിങ്ങിലൂടെ നടന്നു പോവാണ്. ഒരു കടയുടെ മുൻവശത്തെത്തുമ്പോൾ അമ്മ ചെന്ന് ഒരു കൊക്കക്കോള വാങ്ങും. കടക്കാരൻ വവായിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പൈസയൊന്നും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറയും. അത് കേട്ട് അവിടെയിരിക്കുന്ന മറ്റു ചില പിള്ളേരെ നോക്കി, അവർക്കെല്ലാം നിങ്ങൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുമോ, ഇവന് മാത്രം എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ച് അയാളോട് അമ്മ ദേഷ്യപ്പെടും. ബിൽഡിങ്ങിന്റെ താഴെ മറ്റു കുട്ടികൾ ഓടിക്കളിക്കുന്നത് വവായി ഒരു ഭാഗത്തിരുന്ന് നോക്കിയിരിപ്പുണ്ടാവും. മറ്റൊരു ദിവസം വവായിയുടെ അമ്മ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ എല്ലാവരും മിഴിച്ചു നിൽക്കുന്നത് കണ്ട് ഓണർ വന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോ അവിടെ നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാൾ, മിസ്സസ് സോയുടെ മകന്റെ ഹിയറിംഗ് എയ്ഡ് നഷ്ടപ്പെട്ടു, അവരത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അത് കേട്ട് അയാൾ അവന്റെ അമ്മയോട്, നിങ്ങളുടെ മകനെ ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ്. അതുകൂടാതെ ഇപ്പോ എന്റെ പണി മെനക്കെടുത്തുകയാണോ, വേഗം തിരഞ്ഞു കണ്ടുപിടിക്കേ എന്നും പറഞ്ഞ് മറ്റുള്ളവരോട് അവരുടെ ജോലി പോയി നോക്കാൻ പറയും. വവായിയുടെ അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ ഇരുത്തിയ ഭാഗത്ത് കാണില്ല. അവിടെ എല്ലാം തിരഞ്ഞു നോക്കുമ്പോൾ അവൻ കുറച്ച് അപ്പുറത്തെ വശത്ത് പോയിരിക്കുന്നുണ്ടാവും. അമ്മ അവനോട്, നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്, നിനക്ക് നടക്കാൻ മാത്രമേ കഴിയാത്തതുള്ളൂ, നിലവിളിക്കാൻ സാധിക്കും, എന്തുകൊണ്ട് നീ നിലവിളിച്ചില്ല എന്നൊക്കെ ചോദിച്ച് അവനെ എടുത്ത് നീ ഇപ്പോ നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവനെ ആ ചലിക്കുന്ന മെഷീന്റെ മേലെ കൊണ്ടിരുത്തും. ഉള്ളിലേക്ക് പോകും തോറും അമ്മ അവനോട് എണീറ്റ് നടക്ക് എന്ന് വീണ്ടും വീണ്ടും പറയും. വവായി എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മയെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടാവും. അവൻ ആ മെഷീന്റെ ഉള്ളിലേക്ക് പോകാനാവുന്നതും അമ്മ ആ മെഷീൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അതിന്റെ മേലെ കമന്ന് കിടന്ന് കരയാൻ തുടങ്ങും. കരയുന്നതിനിടയ്ക്ക് അമ്മ എണീറ്റ് നോക്കുമ്പോൾ അവൻ അവിടെയുള്ള ഒരു കമ്പിയിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും. അത് കണ്ട് അവന്റെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ എഴുന്നേറ്റ് കമ്പിയിൽ പിടിച്ച് അമ്മയെ നോക്കി ഒന്ന് ചിരിക്കും. അമ്മ സന്തോഷത്തോടെ ഓടി വന്ന്, നിന്നെ ഒരു സാധാരണ കുട്ടിയായി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ അസാധാരണമായ ഒരു കുട്ടിയായി തീരണം എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കും. അടുത്ത സീനിൽ വവായി സ്കൂളിലേക്ക് പോവാണ്. അമ്മ അവന്റെ കൈ പിടിച്ച് പതിയെ അവനെ നടത്തുന്നുണ്ട്. അമ്മ അവനോട് നിന്റെ പേരെന്താണെന്ന് പറയാൻ പറയും. അപ്പൊ അവൻ ഷുആയ് എന്ന് പറയും. അപ്പൊ അമ്മ അവന്റെ പേര് ശരിക്കും പറയാൻ പഠിപ്പിച്ചു കൊടുക്കും. അടുത്ത സീനിൽ ഒരു കുഞ്ഞു പയ്യൻ അമ്മയോടൊപ്പം നടക്കുന്നുണ്ട്. അത് വവായിയുടെ അനുജനാണ്. വവായി ഇപ്പോ വളർന്ന് 10-15 വയസ്സുള്ള
ഒരു പയ്യനായി. അവനെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ച് അമ്മ നോട്ടീസ് ബോർഡിലുള്ള ഒരു നോട്ടീസ് ശ്രദ്ധിക്കും. അവിടെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുന്നതിന്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ടാവും. അടുത്ത സീനിൽ വവായി ഒരു ഡോറിൽ വന്ന് തട്ടുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു അമ്മച്ചി പുറത്തു വരും. എന്നിട്ട് അവന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കും. അവൻ അത് വാങ്ങി എണ്ണിക്കൊണ്ട് നടന്നു വരികയായിരിക്കും. അപ്പോ രണ്ടു മൂന്ന് പയ്യന്മാർ അങ്ങോട്ട് വന്ന് അവന്റെ കയ്യിൽ നിന്നും ആ പൈസ തട്ടിപ്പറിക്കാൻ നോക്കും. ഇത് കണ്ട് വവായിയുടെ അനുജൻ അമ്മയോട് പോയി കാര്യം പറയും. അമ്മ വന്ന് നോക്കുമ്പോൾ വവായിയും ആ പയ്യന്മാരും കൂടി അവിടെ ഓട്ടമത്സരമായിരിക്കും. വവായി ആ പൈസയും കൊണ്ട് വളരെ വേഗത്തിൽ സ്റ്റെപ്പൊക്കെ ചാടിക്കേറി ആ ബിൽഡിങ്ങിന്റെ വരാന്തയിലൂടെ വേഗത്തിൽ ഓടുന്നുണ്ടാവും. അത് കണ്ട് അമ്മ അവനോട് വേഗത്തിലോട് വവായി വേഗം എന്ന് വിളിച്ചു പറയുന്നുണ്ടാവും. ഓടി ഓടി എങ്ങനെയൊക്കെയോ അവൻ അമ്മയുടെ അടുത്തെത്തും. അമ്മയെ കണ്ടതും പയ്യന്മാരെല്ലാം തിരിച്ചു പോവും. അമ്മ അവനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കയ്യിലുള്ള പൈസ എടുത്ത് കാണിച്ചു കൊടുക്കും. അടുത്ത ദിവസം അമ്മ നോട്ടീസ് ബോർഡിൽ കണ്ട ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അവന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അവിടെ ഇരിക്കുന്ന ആള് വവായിയോട് നിന്റെ വയസ്സെത്രയാണ് എന്ന് ചോദിക്കും. അവൻ 13 എന്ന് പറയുമ്പോൾ 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് അയാൾ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവന്റെ അമ്മ, പക്ഷേ അവൻ ശാരീരികമായി നല്ല വളർച്ചയുണ്ടല്ലോ, നോക്കൂ നിങ്ങളെക്കാളും അവന് ഉയരമുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തും. വവായിയും അവന്റെ അമ്മയും കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിനടുത്തുകൂടി നടന്നു വരികയായിരിക്കും. അവിടെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. വവായി അവിടെ പോയി നിന്ന് സന്തോഷത്തോടെ അതെല്ലാം നോക്കുന്നുണ്ടാവും. അപ്പോ അമ്മ അവനോട്, ഇവിടെയുള്ളവരെല്ലാം നിന്നെക്കാളും മൂത്തവരായിരിക്കും, പക്ഷേ നിനക്ക് അവരെക്കാളെല്ലാം ഉയരമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ വരിവരിയായി നിന്ന് ഓടാൻ തുടങ്ങും. അത് കണ്ടുകൊണ്ടു നിന്ന വവായി പെട്ടെന്ന് അവരുടെ പുറകെ അവരുടെ കൂടെ ഓടും. ഓടി ഓടി വവായി അവരുടെ കൂടെ എത്തും. മാത്രമല്ല ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിട്ടും അവൻ വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇതെല്ലാം അവിടെ നിൽക്കുന്ന ഒരു കോച്ച് ശ്രദ്ധിക്കും. അയാൾ വവായിയുടെ അമ്മയുടെ അടുത്ത് വന്ന്, ഞാനാണ് കോച്ച് ഫോങ്, ഞാനാണ് ഇവിടെയുള്ള പാരാ അത്ലറ്റിക്സിനെ ട്രെയിൻ ചെയ്യുന്നത്, തിങ്കളാഴ്ച 7 മണിക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അയാൾ നടന്നു പോവും. അന്ന് വീട്ടിലെത്തി അമ്മ അവനോട്, എത്രയും പെട്ടെന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം, നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കോച്ചിനോട് ചോദിക്കാം, എന്താ നീ തയ്യാറല്ലേ എന്ന് ചോദിക്കും. അത് കേട്ട് വവായി, അത് വെറും ഓട്ടമല്ലേ അമ്മേ, അതെങ്ങനെ ഡിഫിക്കൾട്ട് ആവും എന്ന് ചോദിക്കും. അടുത്ത സീനിൽ ഓടി വിയർത്ത് കിതച്ചുകൊണ്ട് വരുന്ന വവായിയാണ് കാണിക്കുന്നത്. പകുതി എത്തുന്നതും അവൻ തളർന്ന് ഒരു ഭാഗത്ത് നിൽക്കും. അപ്പോ ആ ട്രാക്കിലൂടെ തന്നെ മറ്റൊരാള് മുഖത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കെട്ടി ഓടുന്നുണ്ടാവും. അമ്മ ഓടിച്ചെന്ന് വവായിക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കും. അതുകൊണ്ട് കോച്ച് വവായിയുടെ അടുത്ത് വന്ന്, നിനക്ക് റെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വയ്ക്കോ എന്ന് പറയും. വവായി വീണ്ടും ഓടാൻ തുടങ്ങും. കോച്ച് അവന്റെ അമ്മയോട്, ഞാൻ അവന് കോച്ചിങ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ വിശ്വസിക്കണം, നിങ്ങൾ ഒരു അത്ലറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഈ ട്രാക്കിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയും. വവായി ഓടിക്കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവനോട്, കോച്ച് പറയുന്നതെല്ലാം അതുപോലെ ചെയ്യണമെന്നില്ല, അദ്ദേഹം 10 റൗണ്ട് ഓടാൻ പറഞ്ഞാൽ നീ 2 റൗണ്ട് ഓടിയാൽ മതി എന്ന് പറയും. അത് കേട്ട് വവായി അവളോട്, ആ ചേട്ടൻ എന്തിനാണ് തലയിൽ പ്ലാസ്റ്റിക് കവറിട്ട് ഓടുന്നത് എന്ന് ചോദിക്കും. അത് കേട്ട് അവൾ, അവനൊരു ഭ്രാന്തനാണ്, അവൻ എന്നോട് പറഞ്ഞത് അങ്ങനെ ഓടിയാൽ കാർഡിയോ വാസ്കുലർ ഫംഗ്ഷൻ ബെറ്റർ ആവും എന്നാണ് എന്നൊക്കെ പറയും. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ അയാളെ കുറിച്ച് കേട്ടു, അയാൾ 100 മീറ്റർ ഡിസ്റ്റൻസിൽ തീവണ്ടിയെ വരെ മറികടന്ന് പോവാൻ ട്രെയിനിങ് നടത്തുന്നുണ്ട് എന്ന് പറയും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോച്ച് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് വവായിയോട്, നീ ഇനിയും 10 റൗണ്ട് കൂടി ഓടണം, ടോട്ടൽ 20 റൗണ്ട്, അതും നോൺ സ്റ്റോപ്പായി ഓടണം എന്ന് പറയും. വവായി അത് കേട്ട് ശരിയെന്നും പറഞ്ഞ് എണീറ്റ് പോവും. ഓടുന്നതിന് പകരം അവൻ ആർക്കോ വേണ്ടി പതിയെ നടക്കുന്നുണ്ടാവും. കോച്ച് അത് കണ്ട് നിന്നോട് ഞാൻ ഓടാനാണ് പറഞ്ഞത്, നടക്കാനല്ല എന്ന് വിളിച്ചു പറയും. അവൻ വീണ്ടും ആർക്കോ വേണ്ടി ഓടാൻ തുടങ്ങും. പെട്ടെന്ന് ആ സ്റ്റേഡിയത്തിലെ ലൈറ്റ്സ് എല്ലാം ഓഫാവും. അത് കാണുന്നതും വവായി സന്തോഷത്തോടെ ഓടി വന്ന് അവന്റെ ബാക്ക് പാക്ക് എടുത്ത്, ഇന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞല്ലേ, എനിക്ക് പോകാമല്ലോ എന്ന് ചോദിക്കും. അത് കേട്ട് കോച്ച് അവനോട്, ലൈറ്റ്സ് ആണ് പോയത്, നീ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, 10 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടേ നീ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ ടോർച്ച് അവന്റെ തലയിൽ വെച്ചുകൊടുത്ത് വീണ്ടും അവനെ ഓടിപ്പിക്കും. അവൻ ഓടുന്നതിനിടയിൽ കോച്ച് അവനോട്, നിന്നെ ഞാൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്ന് നിനക്കറിയോ, നീ അന്ന് ഓടിയപ്പോ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, ഒരു ബിഗിനർക്ക് ഒരിക്കലും അങ്ങനെ ഓടാൻ സാധിക്കില്ല, അതുകൊണ്ട് നീ വീണ്ടും അതേ എനർജിയോടുകൂടി ഓടണം. അടുത്ത സീനിൽ വവായിയോടൊപ്പം അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഗായ് അവനോട് സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ടാവും. അവൻ വവായിയോട്, എന്തുകൊണ്ടാണ് കോച്ച് നിന്നോട് ഇത്രയും പ്രാക്ടീസ് ചെയ്യാൻ നിർബന്ധിക്കുന്നത് എന്ന് നിനക്കറിയാമോ, അവസാനത്തെ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം പാരാലിമ്പിക്സിൽ പങ്കെടുത്തപ്പോ ചെറിയ സമയത്തിന്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ നഷ്ടമായത്. അത് അദ്ദേഹത്തെ വളരെയേറെ ബാധിച്ചു, കാരണം അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരമായിരുന്നു അത്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്കന്ന് ഗോൾഡ് മെഡൽ വിജയിക്കാമായിരുന്നു. അത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ 3 പേർ മാത്രമാണ് ഈ മത്സരത്തിനുള്ളത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിന്റെ മേലെയാണ് പ്രതീക്ഷ കൂടുതൽ, ഒരുപക്ഷെ നീ വിചാരിച്ചാൽ ഗോൾഡ് മെഡൽ നേടാൻ കഴിയും എന്ന് പറയും. അത് കേട്ട് വവായി സന്തോഷത്തോടെ, ഓഹോ അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഗോൾഡ് മെഡൽ നേടുക തന്നെ ചെയ്യും എന്ന് പറയും. അടുത്ത ദിവസം കോച്ച് ഗായയോട് വവായിയെ കുറിച്ച് സംസാരിക്കുകയായിരിക്കും. അവൻ ഇപ്പോഴും 15 സെക്കൻഡിൽ കൂടുതലാണ് സമയമെടുക്കുന്നത്. മാത്രമല്ല അവൻ ഇപ്പോഴും തീരെ
ബാലൻസ് ഇല്ല. അവന്റെ ബാലൻസ് വെച്ച് നോക്കുമ്പോൾ അവനെ ഫോർത്ത് റൗണ്ടിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. അത് കേട്ട് ഗായ് ടങ്ങിനെ നോക്കും. എന്നിട്ട് കോച്ചിനോട്, പക്ഷേ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയും. വവായിയെ ഫോർത്ത് റൗണ്ടിലാണ് മത്സരിപ്പിക്കാൻ പോകുന്നത് എന്ന് കേട്ട് ടങ് കോച്ചിനോട് നിലവിളിക്കുന്നുണ്ടാവും. കോച്ച് ടങ്ങിനോട്, അവൻ മൂന്നാമത് ഓടിയാൽ ഒരുപക്ഷെ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല, പക്ഷെ നാലാമതാണെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. ടങ് വീണ്ടും അവന് നേരെ ഷൗട്ട് ചെയ്ത് അവിടുന്ന് നടന്നു പോവും. അങ്ങനെ കോച്ച് വവായിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. ബാലൻസ് ശരിയാക്കിയെടുക്കാൻ വേണ്ടി അവൻ മുട്ടകൾ നിറച്ചു വെച്ച ട്രേ അടുക്കി വെച്ച് അതിനുമേലിൽ കയറുനിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഓരോ പ്രാവശ്യം കയറുമ്പോഴും മുട്ടകളെല്ലാം പൊട്ടിപ്പോവും. ബാലൻസ് ശരിയാക്കാനും 15 സെക്കൻഡിനുള്ളിൽ ഓടിയെത്താനും അവൻ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുമെങ്കിലും വിചാരിച്ച ഫലം അവന് കിട്ടില്ല. ഒരു ദിവസം രാത്രി ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കും. അമ്മ ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ പ്ലാസ്റ്റിക് കവർ തലയിൽ കമഴ്ത്തിയിട്ട് അവൻ ഇരുന്ന് ഏങ്ങലടിച്ച് കരയുന്നുണ്ടാവും. അമ്മ, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാണ് ഇരുന്ന് കരയുന്നത് വവായി എന്ന് ചോദിക്കും. അതിനവൻ അമ്മയോട്, എനിക്ക് കൂടുതൽ വേഗത്തിൽ ഓടണം, എന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ഞാൻ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഏങ്ങി ഏങ്ങി കരയും. അതുകൊണ്ട് വവായിയോട് അവന്റെ അമ്മ, കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നതാണ് എന്ന് അവനോട് പറഞ്ഞു കൊടുക്കും. അടുത്ത ദിവസം അമ്മ അവനെയും കൊണ്ട് പ്രാക്ടീസിന് ഇറങ്ങിയിരിക്കുകയാണ്. റെയിൽപാളത്തിന് സൈഡിലുള്ള ഒരു പാതയിലൂടെയാണ് അമ്മ അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അവന് ഊർജം പകരാൻ വേണ്ടി അമ്മയും അവന്റെ കൂടെ ഓടുന്നുണ്ട്. അങ്ങനെ ദിവസേന ആ വഴിയിലൂടെ അമ്മ അവനെയും കൂട്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അവന്റെ മസിലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മ അവന് ബീഫ് കൊണ്ടുള്ള ബർഗേഴ്സ് വാങ്ങിക്കൊടുക്കും. അങ്ങനെ വവായിക്ക് ഇപ്പോ ബാലൻസ് കിട്ടി തുടങ്ങി. മുട്ടകളൊന്നും ഉടയാതെ അവനിപ്പോ ട്രെയിൽ കയറി ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിക്കും. ഒരു ദിവസം വവായിയും കിയോങ്ങും ട്രാക്കിലൂടെ പ്രാക്ടീസ് ചെയ്ത് ഓടുന്നത് ടങ് അപ്പുറത്തു നിന്ന് നോക്കുന്നുണ്ടാവും. വവായി സ്പീഡിൽ ഓടി വന്ന് കോച്ചിനടുത്ത് ചെന്ന് ടൈം നോക്കുമ്പോൾ 15 സെക്കൻഡിൽ കൂടുതലായിരിക്കും. അവൻ ദേഷ്യം വന്ന് ഒരു ഭാഗത്ത് പോയിരുന്ന് ഷൂ അഴിച്ചു നോക്കുമ്പോൾ കാലിൽ മുറിവ് പറ്റി രക്തം വരുന്നുണ്ടാവും. വേലിയുടെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടങ്ങിനടുത്തേക്ക് വവായിയുടെ അമ്മ ചെല്ലും. എന്നിട്ട് അവനോട്, എനിക്ക് ട്രാക്കിലേക്ക് പോകാൻ സാധിക്കില്ല, കാരണം ഞാനൊരു അത്ലറ്റ് അല്ലല്ലോ. പക്ഷെ നിനക്കതിന് സാധിക്കുമല്ലോ. വേറൊരു കാര്യം അറിയോ, നിനക്കിവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിലൊരാൾ വവായിയാണ്. അവൻ എപ്പോഴും നിന്നെ പോലെ ഫാസ്റ്റായി ഓടണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം രാത്രി അവൻ പ്ലാസ്റ്റിക് കവറെടുത്ത് തലയിലിട്ട് കരയുന്നുണ്ടായിരുന്നു. അവന് നിന്നെ പോലെ ഫാസ്റ്റായിട്ട് ഓടണമെന്നാണ് ആഗ്രഹം. അതൊക്കെ കേട്ട് ടങ് വാശിയോടെ ട്രാക്കിലേക്ക് നടന്നു പോവും. അവൻ നേരെ കിയോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. കിയോങ്ങിന്റെ കയ്യിൽ നിന്നും ആ ബാറ്റൺ പിടിച്ചു വാങ്ങി ടങ് വവായിയെ നോക്കി, ഓടടാ, നിന്നോടാണ് പറഞ്ഞത് ഓടാൻ എന്ന് പറയും. എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് അവന്റെ പുറകെ ഓടിവരും. അത് കേൾക്കുന്നതും വവായി തിരിഞ്ഞ് ഓടാൻ തുടങ്ങും. കോച്ച് ഇത് കണ്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ടങ് വവായിയുടെ പുറകെ ഓടി വന്ന് ഇത് പിടിക്കേ എന്നും പറഞ്ഞ് ബാറ്റോൺ അവന്റെ കൈ കൊടുക്കും. ഫാസ്റ്റായിട്ടോട്, ഇനിയും ഫാസ്റ്റായിട്ട് എന്നും പറഞ്ഞ് അവന്റെ പിന്നാലെ തന്നെ വേഗത്തിൽ അവനെ തുരത്തി തുരത്തി ഓടിക്കും. അവർ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതും കോച്ച് ടൈമർ ഓഫ് ചെയ്യും. അടുത്ത് നിൽക്കുന്ന ഗായ് ടൈമർ നോക്കി 14.57 സെക്കൻഡ് നീ ചെയ്തു വവായി, നിന്നെ കൊണ്ട് അതിന് സാധിച്ചു എന്ന് പറയും. അത് കേട്ട് വവായിക്ക് വളരെ സന്തോഷമാവും. അങ്ങനെ 1996 ഹോങ്കോങ്ങിൽ നടക്കുന്ന പാരാലിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി വവായിയും അവന്റെ ടീമും യാത്രയാവുകയാണ്. അവരെ യാത്രയയക്കാൻ വേണ്ടി വവായിയുടെ അമ്മയും എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടാവും. പോകുന്ന വഴിക്ക് പാരാലിമ്പിക്സിന്റെ തത്സമയ സംപ്രേഷണം ടിവി ലഭ്യമല്ല എന്ന് കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വവായിയുടെ അമ്മ ചോദിക്കും. അതിന് കോച്ച്, പാരാലിമ്പിക്സിനും ഒളിമ്പിക്സിനും ഇവിടെ ഒരേ പരിഗണനയല്ല ലഭിക്കുന്നത്, തുല്യ ജോലിക്ക് തുല്യ വേതനം ഇവിടെ നടപ്പാക്കപ്പെടുന്നില്ല എന്ന് കോച്ച് പറയും. അങ്ങനെ കോച്ചും നമ്മുടെ പിള്ളേരും പാരാലിമ്പിക്സ് നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് എത്തി. അവിടെ എത്തുന്നതും വവായി ഓടിച്ചെന്ന് അമ്മയെ ഫോൺ ചെയ്യും. ഫോൺ റിംഗ് ചെയ്യുന്നതും അമ്മ പെട്ടെന്ന് ചെന്ന് അതെടുത്ത്, നീ നന്നായി ഉറങ്ങിയോ, ആഹാരം കഴിച്ചോ എന്നൊക്കെ അവനോട് ചോദിക്കും. വവായി അതിന്, അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഓടണമെന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അമ്മ അവനെ സമാധാനിപ്പിച്ച്, അമ്മയുടെ കണ്ണുകൾ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും, അമ്മ നിന്നെ നോക്കി ഫിനിഷ് ലൈനിൽ നിൽക്കുന്നുണ്ട് എന്ന് കരുതി നീ ഓടാൻ തുടങ്ങണം. ലുക്ക് അറ്റ് യുവർ മാ സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വവായി അത് കേട്ട്, അത് ലുക്ക് അറ്റ് യുവർ മാ എന്നല്ല അമ്മേ, ലുക്ക് അറ്റ് യുവർ മാർക്ക് എന്നാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കും. എന്നിട്ട് അവൻ അച്ഛനെയും അനുജനെയും അന്വേഷിക്കുമ്പോൾ അമ്മ ഫോൺ വലിച്ചു കൊണ്ടുപോയി അവരുടെ അടുത്ത് വെച്ച് അവർ കൂർക്കം വിളിച്ചുറങ്ങുന്ന ശബ്ദം അവന് കേൾപ്പിച്ചു കൊടുക്കും. മത്സരം തുടങ്ങാൻ പോവുകയാണ്. മത്സരാർത്ഥികളോടെല്ലാം ട്രാക്കിൽ വന്ന് റെഡിയായി നിൽക്കാൻ അനൗൺസ്മെന്റ് വരും. അപ്പോൾ ഇവിടെ വവായിയുടെ അമ്മയും അനുജനും അവരുടെ സഹപ്രവർത്തകരും എല്ലാം ടെലികാസ്റ്റിംഗ് കാണാൻ വേണ്ടി ടിവിക്ക് മുന്നിൽ റെഡിയായിരിക്കുന്നുണ്ടാവും. വവായി ട്രാക്കിൽ ഇറങ്ങിച്ചെന്ന് ചുറ്റുമിരിക്കുന്ന കാണികളെ അമ്പരപ്പോടെ നോക്കി നിൽക്കും. അതിനിടയ്ക്ക് വവായിയുടെ അനുജൻ അമ്മയോട്, എനിക്ക് മുള്ളാം മുട്ടുന്നു അമ്മയെന്ന് പറയുമ്പോൾ അമ്മ അത് കേട്ട്, അവിടെ ഇരിക്കടാ, ഇത് കഴിഞ്ഞിട്ട് മുള്ളാം എന്ന് പറയും. ട്രാക്കിൽ വവായിയും ടങ്ങും കിയോങ്ങും ഗായും എല്ലാം അവരവരുടെ സ്ഥാനത്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കോച്ച് അങ്ങോട്ടേക്ക് വന്ന്, കിയോങ് നീ ഒരിക്കലും പേടിക്കരുത്, നിന്നെ കൊണ്ട് സാധിക്കും, നമുക്ക് ജയിക്കാൻ സാധിക്കും, ധൈര്യത്തോടെ മത്സരിക്ക്, ഇത് നിന്റെ അവസാനത്തെ മത്സരമാണ് എന്നൊക്കെ പറഞ്ഞ് അവന് ധൈര്യം കൊടുക്കും. കിയോങ് അതെല്ലാം കേട്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നും പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടാവും. കോച്ചിനെ രണ്ട് ഗാർഡ്സ് വന്ന് വലിച്ചോണ്ട് പോവും. വെടിപൊട്ടുന്നതും മത്സരം തുടങ്ങും. കിയോങ് ആണ്
ആദ്യത്തെ റൗണ്ടിൽ ഓടുന്നത്. അവൻ വേഗത്തിൽ ഓടിച്ചെന്ന് രണ്ടാമത്തെ റൗണ്ടിൽ നിൽക്കുന്ന ഗായയുടെ കയ്യിലേക്ക് എടുത്തു ചാടി ആ ബാറ്റോൺ പാസ് ചെയ്ത് കൊടുക്കും. ഗായ് അത് കറക്റ്റായി പിടിച്ചു വാങ്ങി ടങ്ങിനെ നോക്കിയാണ് ഓടുന്നത്. മൂന്നാമത്തെ റൗണ്ടിൽ നിൽക്കുന്ന ടങ്ങിന്റെ കയ്യിലേക്ക് ഗായ് ഓടിച്ചെന്ന് ആ ബാറ്റോൺ കൈമാറും. ടങ് വവായിയെ നോക്കി ഓടാൻ തുടങ്ങ് എന്ന് പറയും. വവായി ഓടാൻ തുടങ്ങുന്നതും ടങ് ഓടി അവന്റെ അടുത്തെത്തി ബാറ്റോൺ കൈമാറും. എന്നിട്ട് അവനോട് ഫിനിഷ് ലൈൻ നോക്കിയോട് വേഗത്തിൽ എന്ന് പറയും. വവായി ആ ബാറ്റോണും പിടിച്ച് ഏറ്റവും വേഗത്തിൽ ഓടി വരുന്നുണ്ടാവും. അവസാനത്തെ 20 മിനിറ്റ് ആവുമ്പോൾ അവൻ മുൻനിരയിലെത്തും. പക്ഷേ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്നത് ഹോങ്കോങ്ങും US ജപ്പാനും ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ആരാണ് വിജയി എന്ന് റീപ്ലേ കണ്ടു വേണം തീരുമാനിക്കാൻ. ബിഗ് സ്ക്രീനിൽ റീപ്ലേ വരുന്നത് നോക്കി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കും. അപ്പോ ബിഗ് സ്ക്രീനിൽ ഹോങ്കോങ് ഒന്നാമതെത്തിയതായി അറിയിപ്പ് വരും. അത് കാണുന്നതും എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച് അർമാദിക്കാൻ തുടങ്ങും. വവായിയുടെ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീരൊക്കെ വരും. കിയോങ്ങും ടങ്ങും ഗായുമെല്ലാം അവന്റെ അടുത്ത് വന്ന് അവനെ എണീപ്പിച്ച് നമ്മൾ ജയിച്ചു, നമ്മളാണ് ഒന്നാമതെത്തിയത്, നമ്മൾ ഗോൾഡ് മെഡൽ ജയിച്ചു എന്ന് പറഞ്ഞ് അവർ 4 പേരും ഓഡിയൻസിനെ നോക്കി ആഹ്ലാദിക്കുന്നുണ്ടാവും. അപ്പോ കോച്ച് ഗാർഡ്സിന്റെ ഇടയിൽ നിന്ന് ആർത്ത് വിളിച്ച് എന്റെ ടീമാണ്, നോക്ക് എന്റെ ടീമാണെന്നും പറഞ്ഞ് അവിടെ കിടന്ന് അട്ടഹസിക്കുന്നുണ്ടാവും. മത്സരം കഴിഞ്ഞ് വവായിയും സംഘവും തിരിച്ചെത്തുമ്പോൾ അവരെ കാത്ത് പത്രക്കാരും ചാനലുകാരും അവിടെ നിൽക്കുന്നുണ്ടാവും. വവായി വണ്ടിയിൽ നിന്നിറങ്ങി നേരെ വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. ഉടനെ ചാനലുകാരെല്ലാവരും വവായിയുടെ അമ്മയോട് നിങ്ങളുടെ മകൻ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഈ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഗോൾഡ് മെഡൽ വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കും. അതിന് അവന്റെ അമ്മ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു എന്ന് പറയും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്ത് ഇംപ്രൂവ്മെന്റ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോ വവായിയുടെ അമ്മ കോച്ചിനെ ഒന്ന് നോക്കി തുല്യ ജോലിക്ക് തുല്യ വേതനം നടപ്പാക്കണം, അതായത് ഒളിമ്പിക് അത്ലറ്റ്സിന് കൊടുക്കുന്ന അതേ പരിഗണന പാരാലിമ്പിക് അത്ലറ്റ്സിനും കൊടുക്കണം, ഇരുവിഭാഗത്തിലെ അത്ലറ്റുകൾക്കും ഒരേ രീതിയിലുള്ള പരിഗണനയും ഒരേ രീതിയിലുള്ള വേതനവുമാണ് ലഭിക്കേണ്ടത് എന്ന് പറയും. അത് കേട്ട് അവിടെ കൂടി നിന്ന എല്ലാവരും കൈയടിക്കും. അന്നേ ദിവസം രാത്രി വവായി അവന് കിട്ടിയ ഗോൾഡ് മെഡൽ അമ്മയുടെ കഴുത്തിലണിയിച്ച് ഇത് അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ ഒരുപാട് ഗോൾഡ് മെഡൽ അമ്മയ്ക്ക് വേണ്ടി ജയിക്കുമെന്ന് അവൻ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കും. ഓ മൈ ഗോഡ്, അവിടെയും KGF. വവായിയുടെ അമ്മ അവനെ കുറിച്ച് പത്രത്തിൽ വരുന്ന വാർത്തകളെല്ലാം വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവും. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു പാരാലിമ്പിക് മത്സരത്തിന്റെ കമന്ററിയും അതിനോടൊപ്പം തന്നെ വവായി ട്രാക്കിലൂടെ മത്സരിച്ചോടുന്നതും കാണിക്കും. അവസാനത്തെ 20 മിനിറ്റിൽ ജപ്പാനെയും ഉക്രൈനെയും പിന്തള്ളിക്കൊണ്ട് ഹോങ്കോങ് മുന്നോട്ട് കുതിക്കുന്നതായി കമന്ററിയിൽ പറയും. അത് 2000 സിഡ്നിയിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിന്റെ കമന്ററിയാണ്. ആ മത്സരത്തിൽ വവായി 24:36 ഓടിയെത്തി ഗോൾഡ് മെഡൽ നേടി പുതിയ വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കും. അവൻ ഓടി ഗാലറിയിൽ നിൽക്കുന്ന അമ്മയുടെ അടുത്ത് വരും. അമ്മ അവന് രാജ്യത്തിന്റെ ഫ്ളാഗ് എറിഞ്ഞു കൊടുക്കുമ്പോൾ വവായി അത് വാങ്ങി അണിഞ്ഞുകൊണ്ട് ആ ട്രാക്കിലൂടെ കാണികളെ നോക്കി നടന്നു നീങ്ങും. അതിനുശേഷം 2004 നടന്ന ഹോങ്കോങ് പാരാലിമ്പിക്സിൽ 200 മീറ്റർ മത്സരത്തിൽ വവായി വീണ്ടും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കും. അതും അവന്റെ തന്നെ സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട്. അതിന് ഹോങ്കോങ് ഗവൺമെന്റ് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പീപ്പിൾ അവാർഡ് അവന് സമ്മാനിക്കും. സമ്മാനദാന ചടങ്ങിൽ അച്ഛനും അമ്മയുമെല്ലാം അവനെ നോക്കി കൈയടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ചടങ്ങ് കഴിഞ്ഞ് വവായിയുടെ അമ്മയുടെ അരികിലേക്ക് മിസ്റ്റർ വിക്ടർ നടന്നു വരും. അദ്ദേഹത്തിന്റെ കാർഡ് അമ്മയെ ഏൽപ്പിച്ച് എന്റെ കമ്പനി അത്ലറ്റ്സിന് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്, അവരെ വെച്ച് ഒരുപാട് പരസ്യങ്ങളും ചെയ്യുന്നുണ്ട്, പോപ്പുലാരിറ്റിയേക്കാൾ ഇമ്പോർട്ടൻസ് വരുമാനത്തിനാണ്, പാരാലിമ്പിക്സിൽ നിന്നും കിട്ടുന്ന എമൗണ്ടിനേക്കാളും എത്രയോ കൂടുതൽ അവന് പരസ്യത്തിൽ അഭിനയിച്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ വവായിയുടെ അമ്മയോട് പറയും. അത് കേട്ട് വവായിയുടെ അമ്മ ഒരു പരസ്യത്തിൽ അഭിനയിച്ചാൽ എത്ര രൂപ കിട്ടുമെന്ന് വിക്ടറിനോട് ചോദിക്കും. അതിന് വിക്ടർ ഒരു ഗോൾഡ് മെഡലിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും ആ തുക എന്ന് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവന്റെ അമ്മ തീർച്ചയായും ഞാൻ നിങ്ങളെ കണ്ടോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവും. അത് കഴിഞ്ഞ് പത്രക്കാർക്ക് മുമ്പിൽ വവായി 4 വർഷം കഴിഞ്ഞ് ബെയ്ജിംഗിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ ഞാൻ തീർച്ചയായും പങ്കെടുക്കും, എന്നിട്ട് ഞാൻ ഇതുവരെ ഓടിയതിനേക്കാളും കൂടുതൽ വേഗത്തിലോടും, എന്റെ തന്നെ സ്വന്തം റെക്കോർഡ് ഞാൻ വീണ്ടും ബ്രേക്ക് ചെയ്യും എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു രാത്രി അവരെല്ലാവരും ചേർന്ന് മിഡ് ഓട്ടം ഫെസ്റ്റിവൽ ആഘോഷിക്കുകയായിരിക്കും. അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വവായി അവന്റെ കോച്ചിനോട് അടുത്ത പാരാലിമ്പിക്സിൽ എനിക്ക് 100, 200, 400 മീറ്ററുകളിലെല്ലാം പങ്കെടുക്കണം എന്ന് പറയും. അവൻ ഒരു കപ്പ് കേക്കും കൊണ്ട് ആ ബിൽഡിംഗിന്റെ വരാന്തയിലൂടെ നടക്കുന്നുണ്ടാവും. എന്നിട്ട് അവിടെ നിന്നിരുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കും. അവൾ ആ കേക്ക് ആർത്തിയോടെ കടിച്ചു തിന്നുന്നത് അവൻ വായും പൊളിച്ച് നോക്കി നിൽക്കും. കുറെ കഴിഞ്ഞതും അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ഓടാൻ തുടങ്ങും. വവായിയുടെ അമ്മ ഇതെല്ലാം താഴെ നിന്ന് നോക്കുന്നുണ്ടാവും. അടുത്ത സീനിൽ വവായിയുടെ അമ്മ അവന്റെ അടുത്ത് വന്ന് ആ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കും. എന്നിട്ട് അവനോട് നോക്ക് വവായി, നീ ഇപ്പോ വലിയ ഒരു ആൺകുട്ടിയാണ്, നിന്റെ മനസ്സിൽ തോന്നുന്നത് നീ നേരിട്ട് അവളോട് പോയി സംസാരിക്കണം എന്ന് പറയും. വവായി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവും. വവായി ട്രെയിനിനൊപ്പം ഓടിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുന്നതും അവൻ ഇയറിംഗ് എടുത്ത് താഴെ വെച്ച് അമ്മയെ നോക്കി ലുക്ക് ഓൺ യുവർ മാ എന്ന് ആംഗ്യം കാണിക്കും. അമ്മയും അത് തിരിച്ചു കാണിക്കും. ട്രെയിൻ അടുത്തെത്തുന്നതും അവൻ ട്രെയിനിനോടൊപ്പം ഓടാൻ തുടങ്ങും. വവായി വളരെ
വേഗത്തിലോടി ട്രെയിനിനെ മറികടക്കാൻ നോക്കും. അവന്റെ അമ്മ അവിടെ നിന്ന് വവായിയെയും ട്രെയിനിനെയും ആകാംക്ഷയോടെ മാറി മാറി നോക്കുന്നുണ്ടാവും. ട്രെയിൻ അടുത്തെത്താറാവുന്നതും അമ്മ അവനോട് വേഗം വവായി, വേഗം വന്ന് തൊട് എന്ന് പറഞ്ഞ് കൈ നീട്ടിപ്പിടിച്ചു നിൽക്കും. വവായി വേഗത്തിൽ ഓടി വന്ന് അവന്റെ അമ്മയുടെ കൈയിനെ ടച്ച് ചെയ്ത് പോകുന്നതും അടുത്ത സെക്കൻഡിൽ ട്രെയിൻ അവരെ കടന്നു പോവും. വവായി തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ അമ്മ വിശ്വസിക്കാനാകാതെ നീട്ടിപ്പിടിച്ച കൈ അവന് നേരെ കൊണ്ടുവന്ന് നീ ചെയ്തു വവായി, നിന്നെ കൊണ്ട് സാധിച്ചു, നീ ട്രെയിനിനെ മറികടന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് 2006 ഒരു സംഭവമാണ്. വവായിയും അവന്റെ അമ്മയും അനുജനും കൂടി ഒരു ഹോസ്പിറ്റലിലേക്ക് തിടുക്കപ്പെട്ട് നടന്നു വരികയാണ്. അവന്റെ അച്ഛൻ സ്റ്റെയറിൽ നിന്നും വീണ് പരിക്ക് പറ്റി. 2 അദ്ദേഹത്തിന് ജോലിക്ക് പോകാനോ എഴുന്നേറ്റ് നടക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് അവന്റെ അമ്മയ്ക്ക് മറ്റൊരു ജോലി കണ്ടെത്തിയേ തീരൂ. വവായി അവന്റെ അമ്മയോട് കിയോങ് ഒരു കൊറിയർ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവനോട് നീ ഇപ്പോ ട്രെയിനിങ്ങിന്റെ കാര്യം നോക്കിയാൽ മതി, അതിനിടയ്ക്ക് ജോലിക്കൊന്നും പോണ്ട, പണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് വവായിയുടെ അനുജനെ നോക്കി 2 നീ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് നിർത്തിവെക്കണം, നിന്റെ അച്ഛനെ നോക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം എന്ന് പറഞ്ഞിട്ട് പോവും. വവായിയുടെ അനുജൻ അതെല്ലാം കേട്ട് ഞാൻ കളിക്കുന്നത് ബാസ്കറ്റ്ബോൾ അല്ല ഫുട്ബോൾ ആണ് എന്ന് പറഞ്ഞിട്ട് പോവും. വവായിയുടെ അമ്മ വീട്ടിലെത്തി ബാങ്ക് ബാലൻസ് എല്ലാം നോക്കി അവിടെ ഉണ്ടായിരുന്ന കാർഡൊക്കെ തെരഞ്ഞു നോക്കി മിസ്റ്റർ വിക്ടറിനെ വിളിക്കും. എന്നിട്ട് വവായിക്ക് ഇപ്പോ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് അദ്ദേഹം ഇപ്പോ ചാൻസ് ഒന്നുമില്ല, പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഇതെല്ലാം വവായി അവിടെ കിടന്ന് കേൾക്കുന്നുണ്ടാവും. അടുത്ത ദിവസം വവായിയുടെ അമ്മ പുതിയൊരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടാവും. ആ സമയം വവായിയുടെ അനുജൻ വവായി നേടിയ ഗോൾഡ് മെഡലുകളെല്ലാം എടുത്തുകൊണ്ട് പോയി അവന്റെ കൂട്ടുകാർക്ക് വിറ്റ് പണം വാങ്ങുന്നുണ്ടാവും. ഇതെല്ലാം അവന്റെ മാഷ് വന്ന് കാണുകയും ചെയ്യും. അയാൾ അവന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കും. എല്ലാം കേട്ട് തിരിച്ച് വീട്ടിലെത്തി വവായിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ പൈസയും പെറുക്കിയെടുത്ത് അവന്റെ കൈ കൊടുത്ത് ഇത് കൊണ്ടുപോയി നീ കൊടുത്ത മെഡലുകളൊക്കെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ പറയും. നിന്റെ ചേട്ടൻ എത്രമാത്രം വിയർപ്പും രക്തവും ഒഴുക്കിയാണ് ആ മെഡലുകളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയും. അവന്റെ അനുജൻ അമ്മയോട് ശരിയാണ്, നിങ്ങൾ എപ്പോഴും എന്റെ ചേട്ടനെ വേണ്ടിയാണ് ജീവിച്ചത്, എന്നെ ശ്രദ്ധിക്കാനോ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല. ഞാൻ കളിക്കുന്നത് ബാസ്കറ്റ്ബോൾ അല്ല, എനിക്ക് ഫുട്ബോൾ ആണ് ഇഷ്ടം, ഞാൻ ഫുട്ബോൾ ആണ് കളിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് അറിയില്ല അമ്മ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവും. വവായിയുടെ അമ്മ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങുമ്പോൾ അവൻ അമ്മയോട് എനിക്ക് ഇനി മുതൽ പാരാലിമ്പിക്സിൽ പങ്കെടുക്കണമെന്നില്ല അമ്മേ, ഇതുവരെ ഞാൻ ഒരുപാട് ഗോൾഡ് മെഡൽ നേടി, അതൊക്കെ മതി, ഇനി മുതൽ എനിക്ക് കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിച്ചാൽ മതി, നിങ്ങൾ കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല, എന്റെ അനുജന്റെ വിഷമവും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല, അതുകൊണ്ട് അമ്മ അതിന് എന്നെ സമ്മതിക്കണമെന്ന് പറയും. പിറ്റേ ദിവസം മുതൽ വവായി കൊറിയർ കമ്പനിയിലെ ആ ജോലിക്ക് പോയി തുടങ്ങും. അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ കോച്ച് വവായിയെ കാണാൻ വരും. എന്നിട്ട് വരാൻ പോകുന്ന മത്സരത്തിൽ നീ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. അതിന് വവായി എനിക്കിപ്പോ 7,000 ശമ്പളമുണ്ട്, ഇതുപോലെ ജോലി തുടർന്നാൽ കുറച്ചു കഴിയുമ്പോൾ 13,000 പക്ഷേ ഇപ്പോ ഇത് വിട്ട് ഞാൻ മത്സരിക്കാൻ പോയാൽ എനിക്ക് അവിടെ നിന്നും 3,000 സബ്സിഡി മാത്രമാണ് ലഭിക്കുക, അതുമാത്രമല്ല ഞാൻ ട്രെയിനിങ് നിർത്തിയിട്ട് ഒരുപാടായതുകൊണ്ട് എനിക്കിപ്പോ പഴയ വേഗതയിൽ ഓടാനും പറ്റില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ടിവിയിൽ മത്സരം നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വാർത്ത കണ്ട് വവായി സങ്കടപ്പെട്ടിരുന്ന് കരയുന്നത് അവന്റെ അമ്മ ശ്രദ്ധിക്കും. അടുത്ത ദിവസം വവായിയുടെ അമ്മ വീണ്ടും മിസ്റ്റർ വിക്ടറിനെ വിളിക്കും. അയാൾ വവായിയുടെ അമ്മയോട് വരാൻ പോകുന്ന മത്സരത്തിൽ വവായി പങ്കെടുക്കാത്തതുകൊണ്ട് പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് കുറവാണ് എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ വവായി തീർച്ചയായും മത്സരത്തിൽ പങ്കെടുക്കും എന്ന് പറയും. എന്നിട്ട് വവായിയുടെ അടുത്ത് വന്ന് നീ ഇനി ജോലിക്ക് പോവേണ്ടതില്ല, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ വേറൊരു വഴി കണ്ടെത്തി, ഇനി നിനക്ക് തിരിച്ച് ട്രാക്കിലേക്ക് തന്നെ പോവാന്നും പറഞ്ഞ് അവനെയും കൂട്ടി പോവും. അടുത്ത ദിവസം മുതൽ വവായി പരസ്യത്തിൽ അഭിനയിക്കാൻ തുടങ്ങും. വിക്ടർ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പരസ്യങ്ങളായി അവനു വേണ്ടി കൊണ്ടുവരും. പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടും വവായി അതിനുവേണ്ട ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടാവില്ല. അവൻ ട്രാക്കിലേക്ക് തിരിച്ചു വന്ന് ഓടി നോക്കുമ്പോൾ പഴയ വേഗത അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കോച്ച് അവനോട് മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ നീ കൂടുതൽ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, എന്നാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ബെയ്ജിംഗ് ഗെയിംസിന് ഇനിയും 8 സമയമുണ്ട്, അതിനുള്ളിൽ നീ ട്രെയിൻ ചെയ്ത് നിന്റെ പഴയ വേഗതയിലേക്ക് എത്തണമെന്ന് കോച്ച് അവനോട് പറയും. അങ്ങനെ ഒരു ഭാഗത്ത് പരസ്യത്തിലുള്ള അഭിനയം, മറ്റൊരു ഭാഗത്ത് കോച്ചിന്റെ കടുത്ത ട്രെയിനിങ്, രണ്ടും കൂടിയാകുമ്പോൾ വവായി തളർന്നു പോവും. അവന് രണ്ട് കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കില്ല. വവായിയുടെ അമ്മ പരസ്യം ചെയ്യുന്നതിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് കോച്ച് അവരോട് ദേഷ്യപ്പെടും. അവനിപ്പോ ട്രെയിനിങ് ആണ് ആവശ്യം. അങ്ങനെ ട്രാക്കിൽ അവനെ ട്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വിക്ടർ വീണ്ടും ഒരു പരസ്യ കമ്പനിയുടെ കരാറുമായി വവായിയുടെ അമ്മയുടെ അടുത്തേക്ക് വരും. അവന്റെ അമ്മ വിക്ടറോട് വവായിക്ക് ഇപ്പോ ട്രെയിനിങ് ആണ് ആവശ്യം, അതുകൊണ്ട് ഇനി പരസ്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ വിക്ടർ ആ എഗ്രിമെന്റിലെ എമൗണ്ട് അവന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ഇതാണ് വവായിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റിയ സമയം, ഇത് കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല, അതുകൊണ്ട് ഇപ്പോ അവന് പരസ്യത്തിൽ അഭിനയിക്കുന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വവായി
വവായിയുടെ അമ്മ വീണ്ടും ആ പരസ്യ കരാറിൽ സൈൻ ചെയ്തു കൊടുക്കും. വവായിക്ക് വീണ്ടും വീണ്ടും പരസ്യത്തിൽ അഭിനയിക്കേണ്ടി വരും. ഒരു ദിവസം ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അവൻ അമ്മയോട് ദേഷ്യപ്പെടും. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് ട്രെയിനിങ് ആണ് ആവശ്യം എന്ന് പറയുമ്പോൾ അമ്മ അവനെ സമാധാനപ്പെടുത്തി എങ്ങനെയെങ്കിലും അത് ചെയ്തു തീർക്കാൻ പറയും. അന്നേ ദിവസം രാത്രി അവൻ ട്രാക്കിൽ വന്ന് ട്രെയിനിങ് നടത്തുമ്പോൾ അവന് വിചാരിച്ച വേഗത കിട്ടില്ല. അതിനെ ചൊല്ലി വവായിയും കോച്ചും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കത്തിലാവും. മറ്റൊരു ദിവസം വവായി ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അമ്മ വന്ന് നാളെ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ടെന്ന് അവനോട് പറയും. അത് കേട്ട് അവൻ എനിക്ക് കൂടുതൽ ഓടണം, എനിക്ക് കൂടുതൽ ട്രെയിനിങ് ചെയ്യണം, എന്നാലേ മത്സരത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ അവനോട് കുറച്ചുകൂടിയേ ഉള്ളൂ, അത് നീ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്ക് എന്ന് പറയും. നീ എത്ര പരസ്യം ചെയ്യുന്നുവോ അത്രയും കുറച്ചേ നിനക്ക് ഓടേണ്ടി വരുള്ളൂ എന്ന് പറയും. അത് കേട്ട് വവായി എനിക്ക് അമ്മയെ മനസ്സിലാവുന്നില്ല, അമ്മ എന്നോട് ആദ്യം കൂടുതൽ ഓടാനാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പോ അത് കുറയ്ക്കാനുള്ള മാർഗമാണ് പറഞ്ഞിരുന്നത്, ശരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ നടന്നു പോവും. പിറ്റേ ദിവസം പരസ്യത്തിൽ അഭിനയിക്കാൻ അമ്മയും വിക്ടറും അവനെ കാത്തു നിൽക്കുകയായിരിക്കും. വിക്ടർ വന്ന് വവായിയുടെ അമ്മയോട് അവൻ ഇന്ന് വന്നില്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കൊന്നുകളയും, നിങ്ങൾ ദയവ് ചെയ്ത് അവനെ വിളിച്ച് സംസാരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയും. അന്നേ ദിവസം രാത്രി വവായി ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ അവന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ടാവും. അമ്മ ഇതിനോടകം ഒരുപാട് തവണ വിളിച്ചുവെന്ന് അവൾ അവനോട് പറയും. അമ്മ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പരസ്യത്തിൽ അഭിനയിക്കാൻ പറയുന്നത് എന്നൊക്കെ ഇവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വവായിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരും. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, എന്തുകൊണ്ട് നീ എന്റെ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അവനോട് ചൂടാവും. അമ്മയെ കാണുന്നതും വവായി എണീറ്റ് നടക്കാൻ തുടങ്ങും. അമ്മ അവനോട് നിനക്ക് ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ സമയമുണ്ട്, പക്ഷേ അമ്മയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലെന്ന് ചോദിക്കും. അവളോട് നിനക്ക് ഇതുവരെയും ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, എന്തുകൊണ്ട് എന്റെ മകനെ നിനക്ക് ബോയ് ഫ്രണ്ട് ആക്കിക്കൂടാ എന്ന് ചോദിക്കും. അതിനവൾ എനിക്ക് വേണ്ടത് അമ്മയുടെ മകന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് നടന്നു പോവും. അത് കേട്ട് വവായി അവന്റെ അമ്മയോട് എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയും. അത് കേട്ട് അമ്മ എന്നാ നീ നിന്റെ സ്വന്തം കാലിലെ നഖം വെട്ടിയെടുക്ക് എന്ന് പറഞ്ഞ് നെയിൽ കട്ടർ നീട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവനോട് ഇത്രയും വർഷത്തിനുള്ളിൽ നീ ഒരുപാട് ഗോൾഡ് മെഡൽ നേടി, എല്ലാവരോടും എന്റെ മകൻ ഒരു ബുദ്ധിശാലിയാണെന്ന് പറഞ്ഞു, നീ അസാധാരണമായ ഒരു കുട്ടിയാണെന്ന് ഞാൻ അഭിമാനിച്ചു, പക്ഷേ ഈ മത്സരമെല്ലാം കഴിഞ്ഞാൽ നിന്നെ ആരാണ് ഓർത്തു വെക്കുക, നിന്നെ ആരും ഓർക്കാത്ത ഒരു സമയം വരും, എന്റെയും നിന്റെ അച്ഛന്റെയും കാലങ്ങൾക്ക് ശേഷം നിന്നെ ആര് നോക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ വവായി അത് കേട്ട് ഞാൻ കൊറിയർ കമ്പനിയിൽ ജോലിക്ക് പോവും എന്ന് പറയും. അപ്പൊ അമ്മ പക്ഷെ അതും നിന്റെ സുഹൃത്തു വഴിയാണ് നിനക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും, നിനക്ക് പകരം സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അവർ തിരഞ്ഞെടുക്കും, അപ്പോ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറയുമ്പോൾ വവായി അതെല്ലാം കേട്ട് കുട്ടിക്കാലം മുതൽക്കേ അമ്മ എന്നെ ഒരു വികലാംഗനായാണ് വളർത്തിയത്, ഒരു സാധാരണ കുട്ടിയായല്ല, ഇപ്പോ പരസ്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പോലും ഞാനൊരു വികലാംഗനായതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും. അതിന് അവന്റെ അമ്മ നീയൊരു വികലാംഗനായതിന്റെ പേരിൽ നിന്നെ ആരും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല, ഞാൻ അതിന് അനുവദിച്ചിട്ടുമില്ല, നിന്നെ നടക്കാനും ഓടാനും ഫോഴ്സ് ചെയ്തതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളെല്ലാം നിനക്ക് വേണ്ടി ഞാനാണ് ഏറ്റുവാങ്ങിയത് എന്ന് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങും. വവായി അതിന് മറുപടി ഒന്നും പറയാതെ അവിടെ നിന്നും നടന്നു പോവും. മത്സരം നടക്കുന്നതിന്റെ തലേ ദിവസം വവായിയുടെ അമ്മ കോച്ചിനെ കാണും. എന്നിട്ട് അയാളോട് നാളെ മത്സരത്തിന് ഞാൻ വരില്ല, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറയും. അത് കേട്ട് കോച്ച് അവന്റെ അമ്മയോട് അവനെ ശ്രദ്ധിക്കാൻ ആരുടെയും ആവശ്യമില്ല, ട്രാക്കിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, പക്ഷേ വവായിക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിങ്ങളെയാണെന്ന് കോച്ച് അവന്റെ അമ്മയോട് പറയും. അടുത്തതായി മത്സരത്തിൽ വവായി പങ്കെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഓരോ മത്സരത്തിലും അവൻ പങ്കെടുക്കുമെങ്കിലും ഏതിലും അവന് വിജയിക്കാൻ സാധിക്കില്ല, എല്ലാ മത്സരങ്ങളിലും അവൻ പരാജയപ്പെട്ടു പോവും. വവായി ആ ട്രാക്കിൽ നിന്ന് കരയാൻ തുടങ്ങും. അടുത്ത ദിവസം വവായി പഴയതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്ത് തലയിലിട്ട് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വന്ന് അവന്റെ കവർ വലിച്ചൂരിയെടുത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പ്ലാസ്റ്റിക് കവർ ഒന്നും വർക്കാവില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോവും. അവൻ അമ്മയെ നോക്കി ചിരിച്ച് അമ്മയുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. അങ്ങനെ അന്ന് മുതൽ വീണ്ടും അമ്മയും അവനും ചേർന്ന് ട്രെയിനിങ് തുടങ്ങും. എന്നിട്ട് അവൻ അമ്മയോട് ഞാനൊരു തോൽവിയായി അമ്മേ, ഞാൻ ഓൾറെഡി രണ്ട് മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞു. അതിന് അമ്മ അവനോട് ശരിയാണ്, പക്ഷേ നീ എന്തിനാണ് പേടിക്കുന്നത്, വവായി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ നടക്കുന്നത് മറ്റുള്ളവരെക്കാളും സ്ലോ ആയിട്ടായിരിക്കും, പക്ഷേ നീ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേഗത്തിലാണ് ഓടുന്നത്, അതുകൊണ്ട് ഓൺ യുവർ മാ സെറ്റ് ഗോ എന്ന് അവനോട് പറയും. അവനും അത് കേട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വവായിയുടെ അവസാനത്തെ മത്സരമായി. കോച്ച് വന്ന് അവനെയും കൂട്ടി ട്രാക്കിലേക്ക് പോവും. അവൻ പോകുന്നതിന് മുൻപ് അവനെ വിളിച്ച് നീ എപ്പോഴാണ് വളരെ കാം ആയിരിക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കും. എന്നിട്ട് അവനോട് അത് നീ ഒന്നാമതെത്തുമ്പോഴാണ് എന്ന് പറഞ്ഞു കൊടുക്കും. വവായിയുടെ അമ്മ ഗാലറിയിൽ ഇരുന്ന് അവനെ കൈ കാണിക്കുന്നുണ്ടാവും. എന്നിട്ട് അവനെ നോക്കി ഓൺ യുവർ മാ എന്ന് ആക്ഷൻ കാണിക്കും. അവനും അത് തിരിച്ചു കാണിക്കും. കണ്ണടച്ച് കാതിലുള്ള ഹിയറിംഗ് എയ്ഡ് അവൻ അഴിച്ചു വെക്കും. ഈ രംഗമാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അവൻ കണ്ണടച്ച് കുട്ടിക്കാലം മുതൽ ഇന്നുവരെ അവന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ഓർത്തെടുക്കും.
കണ്ണു തുറന്നു നോക്കുമ്പോൾ ഫിനിഷ് ലൈനിൽ അവന് അമ്മയെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മത്സരം തുടങ്ങുന്നതും അവൻ വേഗത്തിൽ ഓടാൻ തുടങ്ങും. ഓടുന്നതിനിടയിലും അതുവരെയുള്ള ഓരോരോ കാര്യങ്ങളും അവന് ഓർമ്മയിൽ വരും. അവന്റെ ഓരോ വിജയവും ഓരോ പരാജയവും അതിലെല്ലാം അവന്റെ അമ്മ അവന്റെ കൂടെ നിന്നതും ഓർത്തുകൊണ്ടായിരിക്കും ആ ട്രാക്കിലൂടെ ഓടി മുന്നോട്ട് പോകുന്നത്. ആ കാര്യങ്ങൾ ഓരോന്നും അവനെ വേഗത്തിൽ ഓടാൻ സഹായിക്കും. അങ്ങനെ വവായി വേഗത്തിലോടി ഒന്നാമതെത്തി ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യും. അതും പുതിയൊരു വേൾഡ് റെക്കോർഡായിരിക്കും. അതുകണ്ട് അവന്റെ അമ്മയും അനുജനും കൂട്ടുകാരുമെല്ലാം സന്തോഷത്തോടെ ആർത്ത് വിളിക്കുന്നുണ്ടാവും. വവായി വീണ്ടും അവന്റെ വിജയത്തിലേക്ക് തിരിച്ചു വന്നു. കാണികളെല്ലാവരും അവനെ കണ്ട് കൈയടിക്കുമ്പോൾ അവൻ ഗാലറിയിൽ അമ്മയെ നോക്കി ഫസ്റ്റ് എന്ന് കാണിക്കും. അമ്മ ഗാലറിയിൽ നിന്ന് അഭിമാനത്തോടെ വവായിയെ നോക്കി ഫ്ലൈങ് കിസ് കൊടുക്കും. വവായി അവന്റെ ഓരോ മത്സരത്തിലും അവന്റെ തന്നെ സ്വന്തം റെക്കോർഡുകളാണ് ബ്രേക്ക് ചെയ്തു വന്നത്. അവസാനമായി 2008 നടന്ന ബെയ്ജിംഗ് പാരാലിമ്പിക്സിൽ 24.65 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി അവൻ വീണ്ടും ആ ചരിത്രം ആവർത്തിച്ചു. ഇപ്പോഴും പാരാലിമ്പിക് കാറ്റഗറിയിലുള്ള റെക്കോർഡ് ഹോൾഡർ സോവവായി തന്നെയാണ്. ഹോങ്കോങ്ങിന്റെ വണ്ടർ ബോയായും ഒരു റിട്ടയർഡ് അത്ലറ്റായും സോവവായി ഇപ്പോഴും ഹോങ്കോങ്ങിൽ ജീവിച്ചിരിപ്പുണ്ട്. ശാരീരികമായ വൈകല്യങ്ങളൊന്നും വിജയത്തിലേക്കുള്ള പാതയിലേക്ക് ഒരു തടസ്സമേയല്ലെന്ന് സോവവായിയുടെ ഈ മനോഹരമായ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും ഈ സ്റ്റോറി വളരെയധികം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല സിനിമയുമായി ഞാൻ വേഗം വരാം. അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ സർ.